ഹലോ ഗൈസ്, വെൽക്കം ടു ജേണി വിത്ത് യുറേഷ്യൻസ്. എന്റെ ന്യൂ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ അതിലിനെ പിടിച്ച് ഫ്രെയിമിൽ നിർത്തിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നെതർലാൻഡ്സിലെ ഞങ്ങൾ നാട്ടിലെത്തി. ഞങ്ങളിപ്പോൾ കൊല്ലത്താണ് ഉള്ളത്. ഞങ്ങൾ ലാസ്റ്റ് വീക്ക് ഫ്രൈഡേ നമ്മളിവിടെ എത്തി. പിന്നെ അത് ആ ജേണിയിൽ വലിയ ജേണി ആയിരുന്നു. അത് കാര്യം കുറേ പറയാനുണ്ട് അല്ലേ. ഭയങ്കര നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടായി പോയി. പിന്നെ അതിനുശേഷം ഇവിടെ ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിൽ എടുക്കാനും സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. പിന്നെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു തൃശ്ശൂർ. അത് ട്രാൻഡ്രം ടു തൃശ്ശൂർ കാർ ജേണി എന്ന് പറയുന്നത് വളരെ വളരെ ഹെക്ടിക്കാണ്. അതിൻ്റെ കൂടെ ട്രാഫിക് ജാംസ് എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ മടുത്തുപോയി. അങ്ങനെ ഇന്നൊരു ദിവസം നമുക്കൊരു എന്താ പറയുക, നല്ല ദിവസമാണ്, അല്ലെങ്കിൽ നല്ലൊരു കാര്യം, നല്ലൊരു സെലിബ്രേഷൻ്റെ ഒരു ദിവസമാണ്. അതിലിൻ്റെ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും 55th വെഡിങ് ആനിവേഴ്സറി ആണ് അല്ലേ. റിയലി ദേ ആർ ലക്കി. എല്ലാ കപ്പിൾസിനും ഒരു 55 ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. എല്ലാവർക്കും അത് ആഘോഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചുരുക്കം ആൾക്കാരുടെ ആ മൈൽ സ്റ്റോൺ എത്തുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. സോ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ അമ്മൂമ്മയുടെ അപ്പൂൻ്റെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനാണ്. ഞങ്ങൾ എന്താ കുട്ടി സർപ്രൈസ് എടുക്കാൻ തന്നെ ഒരുപാട് ഗ്രാൻഡ് ഇല്ല. എന്നാലും അമ്മൂമ്മയും ഉപ്പനെയും ഞങ്ങൾ വിഷ് ചെയ്തു. പക്ഷേ സെലിബ്രേഷനെ നമ്മൾ ആഘോഷിക്കുന്ന അവർക്കറിയില്ല. നമുക്കൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാം. സാധിൻ്റെ ഷോപ്പിംഗ് ആൻഡ് ഇന്നത്തെ സെലിബ്രേഷനായിരിക്കും ഈ വ്ളോഗ്. ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ജേണി എന്തായിരുന്നു, ആ ഒരു ഡിഫിക്കൽട്ടി ഞങ്ങൾ ഫേസ് ചെയ്ത് ഞങ്ങൾ പറയാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ജേണി വിത്ത് യുറേഷ്യൻസ്. ഫ്ലൈറ്റിൽ വന്ന് ട്രാൻഡ്ര എയർപോർട്ടിലാണ് ഞങ്ങൾ വന്നത്. ആ വന്ന ജേണി ഞങ്ങൾ പെട്ടെന്ന് പറയാം. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുക്കാമെന്നില്ല. എന്നാലും ഞങ്ങൾ ആ ഫേസ് ചെയ്ത ആ ഒരു ബുദ്ധിമുട്ട്, അത്രയ്ക്ക് ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. അത് നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ആക്ച്വലി ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് ഫ്രം ആംസ്റ്റർഡാം ടു ട്രാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. പക്ഷേ ഒരു ക്യാൻസലേഷൻ ഉണ്ടായി. ആംസ്റ്റർഡാം ടു ഫ്രാങ്ക്ഫർട്ട് കെഎൽ ഫ്ലൈറ്റ് ക്യാൻസലായി. സോ അതിനെ ബേസ് ചെയ്തായിരുന്നു പിന്നെ ഉള്ള ഇഷ്യൂസ്. പിന്നെ ഞങ്ങൾക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്ക് അല്ലാതെ ട്രാവൽ ചെയ്ത് ട്രാൻഡ്രത്ത് എത്തേണ്ടി വന്നു. സോ എന്നെക്കാളും അത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയും, കാരണം അതെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തതും ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തതും. സോ അത് പറഞ്ഞോളൂ. ബേസിക്കലി ഫ്രാങ്ക്ഫർട്ട്, ഞങ്ങൾ ആംസ്റ്റർഡാം ടു ഫ്രാങ്ക്ഫർട്ട്, ഫ്രാങ്ക്ഫർട്ട് ബഹറിൻ, ബഹറിൻ ടു ട്രാൻഡ്രം ബുക്ക് ചെയ്തത്. അതേപോലെ തന്നെ തിരിച്ചും, പക്ഷേ കേരളത്തിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു ആംസ്റ്റർഡാം ടു ഫ്രാങ്ക്ഫർട്ട്, അത് ക്യാൻസലായി. അപ്പോൾ അത് റീബുക്ക് ചെയ്യാനായിട്ട് വേറെ ഫ്ലൈറ്റ് ആ ഡേയിൽ ഇല്ല. ഞങ്ങളുടെ മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന്. അപ്പോൾ ആ ഫ്ലൈറ്റ് എടുത്തില്ലെങ്കിൽ ബാക്കി ഹോൾ ഒന്ന് മിസ്സാവുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ കാത്ത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വെഡിങ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും മിസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പോസ്റ്റ്പോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീക്കിലേ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഡയറക്റ്റ് കണക്ഷൻസ് അതെല്ലാം മീറ്റ് ചെയ്യുന്നു പിന്നെ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ സീറ്റും അവൈലബിൾ ആയിരുന്നു നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കാരണം പിന്നെ നമുക്ക് അന്ന് തന്നെ ഫ്ലൈ ചെയ്യണമെന്നൊരു ഇതുള്ളത് കാരണം പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ ആംസ്റ്റർഡാം നെതർലൻഡ്സിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട് വരെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു ആസ് എ ബാക്കപ്പ് പ്ലാൻ. പക്ഷേ ഇഷ്യൂ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ഒന്ന് റീഇഷ്യൂ ചെയ്യണം. അങ്ങനെ റീഇഷ്യൂ ചെയ്യാനായിട്ട് ഒരു 2 weeks ഓളം നമ്മളെ ട്രാവൽ ഏജൻറ്റ് ബുക്ക് ചെയ്ത ട്രാവലിനെ വിളിച്ച് അവർ പിന്നെ എയർലൈൻ കോൺഫർമേഷൻ വേണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഫോൺ കോൾസും കാര്യങ്ങളും ആയിരുന്നു. പക്ഷെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസും കിട്ടിയില്ല രണ്ട് സൈഡിൽ നിന്നും. ഒരാൾ പറയും അങ്ങോട്ട് വിളിക്കണം, അവരാണ് വിളിക്കണം, നമ്മളല്ല. അങ്ങനെ ഫുൾ ഒരു ഇതായിരുന്നു ലാസ്റ്റ് മിനിറ്റ് വരെ. ഈവൻ നമ്മൾ ഫ്ലൈ ചെയ്യാനിരുന്നത് തേഴ്സ്ഡേ ആണ്. വെനസ്ഡേ 24 hours പ്രയറാണ് പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്, എയർലൈൻസിന് തന്നെ അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റുമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ 24 hours ആ ഒരു പീരീഡ് വരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ എയർലൈൻസിനെ വിളിച്ച് ഇങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർ പിന്നെ ട്രാവൽ ഏജന്റിനെ വിളിച്ച് അത് സോർട്ട് ചെയ്ത് പിന്നെ ട്രാവൽ ഏജന്റ് നമ്മളെ കോൾ ബാക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ റീഇഷ്യൂ ചെയ്തത്. അപ്പം ഞങ്ങൾ പിന്നെ ട്രെയിനിൽ പോകാനായിട്ടൊരു ഫ്യൂ അവേഴ്സ് പ്രയറാണ് നമുക്ക് റീഇഷ്യൂ ചെയ്ത് ടിക്കറ്റ് കയ്യിൽ കിട്ടിയത്. പിന്നെ ചെക്ക് ഇൻ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സ്പോട്ടിലായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഓവർനൈറ്റ് ആയിരുന്നു. നൈറ്റ് ജെറ്റ് എന്ന് പറഞ്ഞിട്ട് ഓവർനൈറ്റ് ഒരു ട്രെയിൻ ഉണ്ട് ഫ്രം ആംസ്റ്റർഡാം ടു ആക്ച്വലി സ്വിറ്റ്സർലൻഡ് പോകുന്നതാണ്.
അപ്പൊ ആ ഒരു ട്രെയിനിലാണ് നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇറങ്ങിയത് ഫൈവ് ഹവേഴ്സ് ജേർണി ഉണ്ടായിരുന്നു ഫ്രം ആംസ്റ്റർഡാം ടു ഫ്രാങ്ക്ഫർട്ട്. ഒരു ഫൈവ് ഹവേഴ്സ് ട്രെയിൻ ജേർണി ആയിരുന്നു. ഈ ട്രെയിനിൽ കയറിയ സംഭവം അത് വേറെയാണ്. കാരണം ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിന് അപ്പുറത്തൊക്കെ രണ്ടു മൂന്ന് കമ്പാർട്ട്മെന്റ് ബ്രേക്ക് ആണെന്ന് അവർ പറഞ്ഞത്. സോ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്ത് കണ്ട ബ്രേക്ക് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ നേരത്താ ഞങ്ങൾക്ക് മനസ്സിലായേ ആ കമ്പാർട്ട്മെന്റ്സിലെ ഡോർ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങളുടെ സ്റ്റേഷനിൽ ആകെ ട്രെയിൻ നിർത്തുന്ന 2 മിനിറ്റ്സ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇത്രയും ലഗേജസും ആയിട്ട് ഞങ്ങൾ ഡോറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണം. സ്റ്റേഷനിൽ എത്തിയിട്ട് ഡോർ ഒക്കെ നോക്കിയിട്ട് ഡോറ് തുറക്കുന്നുമില്ല. പിന്നെ അതിൻ്റെ ടെൻഷനായി നെക്സ്റ്റ് അങ്ങനെ 3, 4, 5 കമ്പാർട്ട്മെന്റ് അങ്ങ് ഓടി ഈ ട്രെയിൻ എടുത്തു പോയാൽ പിന്നെ ഞങ്ങൾക്കിനി നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ തിരിച്ചെങ്ങനെ നമ്മൾ ഫ്രാങ്ക്ഫർട്ട് വരിക, അതിൻ്റെ ടെൻഷനായിരുന്നു. അങ്ങനെ ഭാഗ്യവശാൽ ഒരു കമ്പാർട്ട്മെന്റിലെ ഡോർ തുറന്ന് ഞങ്ങളൊക്കെ പുറത്തിറങ്ങിയതും ട്രെയിൻ എടുത്തു. അങ്ങനെ അത് രക്ഷപ്പെട്ടു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു ഞങ്ങളുടെ ട്രെയിൻ ഇത്. പക്ഷെ നമുക്ക് അതിനെക്കാളും ഫാസ്റ്റർ ആയിട്ട് എത്താനായിട്ടുള്ള ഐസി ജെറ്റ് ഇതുണ്ട്, ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ട്. പക്ഷെ അത് ടൈമിംഗ് വൈസ് നമുക്ക് അത് സ്യൂട്ട് ആവാത്ത കാരണം നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുള്ള ട്രെയിൻ എടുത്താണ് ഇതായിരുന്നു അവൈലബിൾ ആയിട്ടുള്ള ആ സമയത്ത്. അങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് എത്തി. ഫ്രാങ്ക്ഫർട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു, കാരണം ഏർലി മോർണിംഗ് 11 o'clock ആയിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ രാത്രി 2 o'clock കണ്ടായപ്പോഴാണ് ഫ്രാങ്ക്ഫർട്ട് എത്തിയത് ട്രെയിനിൽ. അവിടെ ഇറങ്ങി പിന്നെ നമ്മൾ ഡിപ്പാർച്ചർ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു ചെക്ക് ഇൻ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പൊ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് രാവിലെ ഞങ്ങൾ സെക്കൻഡ് ആയിരുന്നു ലൈനിൽ, സെക്കൻഡോ തേർഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും എല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു. ഞങ്ങളെ നിന്നും എന്താ ഫ്രാങ്ക്ഫർട്ട് എന്ന ഫ്ലൈറ്റിൽ, ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഞങ്ങൾ ആദ്യമൊക്കെ രാവിലെ 2 o'clock ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ ചെക്ക് ഇൻ ഡെസ്കിന്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. സോ ചെക്ക് ഇൻ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ നമ്മൾ ക്യൂ നിൽക്കില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ആദ്യമേ ചെക്ക് ഇൻ പ്രോസസ് കഴിഞ്ഞാൽ സമാധാനമാവും, പിന്നെ സെക്യൂരിറ്റി കഴിഞ്ഞ് ഞങ്ങൾ പോയി ഇരുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ ക്യൂവിൻ്റെ ആദ്യം തന്നെ ഇങ്ങനെ ഓടി പിടിച്ച് 3rd അങ്ങനെ ചെക്ക് ഇൻ ഡെസ്കിൽ വന്നപ്പോഴത്തേക്കും ആദ്യം 3 പേര് നിൽപ്പുണ്ടല്ലോ. ഞങ്ങൾ 3 പേർക്കും ഇഷ്യൂസ് ആയി. അങ്ങനെ 3 പേരെ മാറ്റി നിർത്തേണ്ട അവസ്ഥയാണ് അവർക്ക് വന്നത്. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അവിടെ ചെക്ക് ഇൻ ഡെസ്കിൽ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാ റൂൾസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാന്നല്ലേ. അതൊരു ഇതാണ്, കാരണം അത് അവരും പറഞ്ഞതാണ്. നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്യുകയും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന ഇത് കാരണം അവരത്ര 100% ഷുവർ അല്ല അറ്റ് ദ മൂവ്മെന്റിൽ ഏത് റൂളാണ് ആപ്ലിക്കബിൾ ആയിട്ട് ഉള്ളത്. അപ്പൊ അത് അവർക്ക് ക്ലാരിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐറിഷ് പാസ്പോർട്ട് ഹോൾഡർ ആണ്. അപ്പൊ അത് കാരണം എനിക്ക് OCI ആണ് എന്റെ ഇന്ത്യയിലോട്ട് വരാനും ട്രാവൽ ചെയ്യാനും നിൽക്കാനും. എന്റെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് OCI ആണ്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്. അപ്പൊ ആ ഡോക്യുമെന്റ് അതിനകത്ത് കുറച്ച് ഒരു എന്താ പറയുന്ന റെഗുലേഷൻസും കാര്യങ്ങളും ചേഞ്ചസ് ആൻഡ് തിങ്സ് വരാറുണ്ട്. അപ്പൊ അതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് 20 years മുന്നേ ആണ് OCI എടുത്തതെന്നുണ്ടെങ്കിൽ 20 years കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണോ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ OCI റീഇഷ്യൂ ചെയ്യണം എന്നുള്ളൊരു റൂൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ആൾസോ ആപ്ലിക്കബിൾ ആണ് 50 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാസ്പോർട്ട് എടുക്കുമ്പോഴും ഈ സെയിം റൂൾ ആപ്ലിക്കബിൾ ആണ്, റീഇഷ്യൂ ചെയ്യണം എന്നുള്ളത് വൺസ്. അപ്പൊ 2 times നമ്മൾ റീഇഷ്യൂ ചെയ്യേണ്ടത് OCI. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ ഇൻ ബിറ്റ്വീൻ 20 to 50 കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പിന്നെ ഓൺലൈനിൽ ജസ്റ്റ് നമ്മുടെ പുതിയ പാസ്പോർട്ട് ഡീറ്റെയിൽസും കോപ്പി സിഗ്നേച്ചേഴ്സ് ഒരു പുതിയ ഫോട്ടോയും നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി, OCI റീഇഷ്യൂ ചെയ്യേണ്ട. അതാണ് കറണ്ട് റൂള്. അപ്പം ഞാനിപ്പോൾ ഈ April പാസ്പോർട്ട് റിന്യൂ ചെയ്തെല്ലാം കിട്ടി കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ നമ്മളൊരു 3 months എടുക്കും റീഇഷ്യൂ ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് ഞാനത് റീഇഷ്യൂന് അപ്ലൈ ചെയ്തില്ല, കാരണം അത് അന്വേഷിച്ചപ്പോൾ ആക്ച്വലി നമുക്ക് ഡിസംബർ വരെ സമയമുണ്ട് അത് റീഇഷ്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട്. കാരണം ഈ കോവിഡ് കാര്യങ്ങളൊക്കെ ആയത് കാരണം ഒരു എന്നാ പറയുന്ന ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ ഒരു എക്സംഷൻ ഉണ്ട്, ഒരു എക്സംഷൻ പീരീഡ് ഉണ്ട്. അപ്പം 31st December വരെയാണ് ആ എക്സംഷൻ പീരീഡ്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീഇഷ്യൂ ചെയ്തില്ലേ ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്റ്റിൽ 31st December വരെ നമുക്ക് OCI കാർഡ്, എക്സിസ്റ്റിംഗ് OCI കാർഡും എക്സിസ്റ്റിംഗ് ന്യൂ പാസ്പോർട്ടും ഓൾഡ് പാസ്പോർട്ടും നമ്മൾ കൊണ്ടുപോകണം. പക്ഷെ വി ആർ അലൗഡ് ടു ട്രാവൽ ആണ്. അതപ്പം ഞാനപ്പോൾ കുറേ പേജിൽ നമ്മുടെ പല ഇന്ത്യൻ എംബസി, അയർലൻഡ്, നെതർലൻഡ്സ്, സ്വിറ്റ്സർലൻഡ്, ഇങ്ങനെ പല എംബസിയുടെ പേജിൽ കയറി നോക്കുമ്പോൾ ഓരോ വെബ്സൈറ്റിലും പല ഡിഫറൻ്റ്ലി ഫ്രേസ്ഡ് സെൻറ്റൻസസ് ആണ് ഈ റൂളിനെ പറ്റി എഴുതിയിരിക്കുന്നത്.
അപ്പൊ അത് തന്നെയാണ് ഒരു പ്രശ്നം ഉണ്ടായത്. കാരണം ചില ഇതിനകത്ത് എഴുതിയേക്കുന്നത് 20 years ആവുമ്പം തന്നെ നമ്മൾ റീഇഷ്യൂ ചെയ്യണമെന്നാണ് എഴുതിയേക്കുന്നത്. അതല്ല, പുതിയ പാസ്പോർട്ട് ആക്ച്വലി 20 years കഴിഞ്ഞ് നെക്സ്റ്റ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുമ്പോഴല്ല, 20 years ആവുമ്പം തന്നെ നമ്മൾ OCI കാർഡ് റിന്യൂ ചെയ്യണം വിത്ത് എക്സിസ്റ്റിംഗ് പാസ്പോർട്ട്. കാരണം ഫോട്ടോസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനാണ്. അങ്ങനെയാണ് ചിലതിൽ എഴുതിയേക്കുന്നത് ഈ പറഞ്ഞ പോലെ 20 years കഴിഞ്ഞ് എപ്പോഴാണോ നമ്മൾ പുതിയ പാസ്പോർട്ട് എടുക്കുന്നത് അന്ന് മാത്രം നമ്മൾ റീഇഷ്യൂ അപ്ലൈ ചെയ്താൽ മതി എന്നാണ് ചില വെബ്സൈറ്റിൽ എഴുതിയേക്കുന്നത്. എനിവേ, അറ്റ്ലാസ്റ്റ് ഒരു വെബ്സൈറ്റിൽ ഞാൻ സ്വിറ്റ്സർലൻഡിന്റെ വെബ്സൈറ്റിലും അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഈ പറഞ്ഞത് പിന്നെ അവരെ കാണിച്ചു. പക്ഷെ അവർക്ക് സ്റ്റിൽ കോൺഫർമേഷൻ വേണം. ട്രിവാൻഡ്രം എമിഗ്രേഷൻ ഓഫീസർ അലോ ചെയ്യും നമ്മളെ ലാൻഡ് ചെയ്ത് നമ്മളെ എമിഗ്രേഷൻ എൻട്രൻസ് ചെയ്യാനായിട്ട് ഇന്ത്യയിലോട്ടെന്നുള്ളത്. അത് ഒരു പ്രശ്നം വെച്ചാൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് ഡേ ടൈം ഓപ്പൺ അല്ല, ആരും അവൈലബിൾ അല്ല. അപ്പൊ അതൊരു മെസ്സേജ് അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ബേസിക്കലി ഈ മെസ്സേജ് വരാൻ വേണ്ടി ഞങ്ങള് അന്നേരം 7:30 നമ്മൾ ചെക്ക് ഇൻ അവിടെ വന്ന് ക്യൂവിൽ നിന്നതാണ്. അതിന്റെ ഫ്ലൈറ്റ് 8:30 വരെ ഞങ്ങൾ അവര് വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഞങ്ങൾക്ക് ആ എയർപോർട്ടിന്റെ അത്രയും തിരക്ക്, ഇപ്പം പ്രത്യേകിച്ച് ഹോളിഡേ സീസണും കൂടെ ആയിട്ട് ഒരു സൂചി കുത്ത ഇടയില്ല. അപ്പൊ നമുക്കൊരു സീറ്റിംഗ് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് ചെക്ക് ഇൻ ഡെസ്കിന്റെ സൈഡിൽ തന്നെ ഞങ്ങൾ അവര് 7:30 to 10:30 ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അപ്പോഴേ ഞങ്ങൾ ഫുള്ളി ടയർഡായിരുന്നു. കാരണം തലേദിവസമേ ഞങ്ങൾ ട്രാവൽ ചെയ്ത് തുടങ്ങിയില്ല. ഞങ്ങൾക്ക് ഫുഡും പ്രോപ്പർ അല്ല, ഒന്നും സ്ലീപ്പും പ്രോപ്പർ അല്ല. കാരണം ഞങ്ങൾ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്ത് ഉറങ്ങാനും ഒന്നും പറ്റിയില്ല. ഞങ്ങൾ ഫുള്ളി എക്സോസ്റ്റഡ് ആയിപ്പോയി. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഞങ്ങളുടെ ഫ്ലൈറ്റ് 11:15 അപ്പൊ 11 ആകുമ്പോ ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ അതിന് മുന്നേ നമുക്ക് അകത്ത് കയറിയേ വേണം. അപ്പൊ ഇപ്പം ജനറലി യൂറോപ്പിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഹോളിഡേ സീസൺ ആയാലും പിന്നെ ഈ കോവിഡ് കഴിഞ്ഞ് എയർപോർട്ടുകളെല്ലാം റീഓപ്പൺ ചെയ്ത കാരണം എയർപോർട്ട് സെക്യൂരിറ്റി ക്യൂ എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രോബ്ലം ആണ്. മാനേജ് ചെയ്യുന്നതും അതിന്റെ ലൈൻസ് ഒക്കെ കിലോമീറ്ററോളം ആണ് ബേസിക്കലി. അപ്പൊ ആ ഒരു ടെൻഷനുണ്ട്. നമുക്ക് സെക്യൂരിറ്റി മേളിൽ ചെന്ന് കഴിയുമ്പോൾ സെക്യൂരിറ്റിയിൽ നമ്മൾ എന്തോരം നേരം നിൽക്കണം, കറക്റ്റ് സമയത്ത് അകത്ത് കയറാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 10:30 നമുക്ക് കോൺഫർമേഷൻ വന്നു. ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇമിഗ്രേഷൻ ചീഫ് അലോ ചെയ്തു എന്നും പറഞ്ഞിട്ട് നോ പ്രോബ്ലം ആണ്, അവർക്ക് ഫ്ലൈ ചെയ്യാം എന്നും പറഞ്ഞിട്ടുള്ള കോൺഫർമേഷൻ അവർക്ക് കിട്ടി. അങ്ങനെയാണ് പിന്നെ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ അന്നേരമാണ് ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് അടിച്ച് കിട്ടി. പിന്നെ ഞങ്ങള് ഒറ്റ ഓട്ടോ ആയിരുന്നു അവിടെ നിന്ന്. പിന്നെ അവിടെ ചെന്ന് എമിഗ്രേഷൻ ചെന്നപ്പോ എമിഗ്രേഷനിൽ ചെന്നപ്പോ ഇവിടത്തേനെ കാണുന്ന ഏറ്റവും വലിയ ക്യൂ അവിടെ അവിടെ എനിക്ക് അറിയത്തില്ല. അവിടെ നമ്മൾ എങ്ങനെ ഇങ്ങനെ, അതായത് കുറെ പേരുണ്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിനിറ്റ് എമിഗ്രേഷനിൽ കയറാണ്ട്. എത്രയോ പേര് ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അങ്ങനെ ഫൈനലി എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഓടി ഓടി. ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ചെക്കിംഗിൽ ഒറ്റ മനുഷ്യരില്ലായിരുന്നു. ക്ലോസ് ചെയ്യാൻ പോയാലും, കാരണം മോസ്റ്റ് ഓഫ് ദി സെക്യൂരിറ്റി ചെക്ക് ഇൻ ഗേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് ലാസ്റ്റ് ഒരു കൗണ്ടർ മാത്രം ഓപ്പൺ ഉള്ളായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓടി അവിടെ വന്നപ്പോഴത്തേക്ക് അവരൊന്ന് പെട്ടെന്ന് കയറിക്കോളൂ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ബാഗ് ചെക്ക് ഇൻ ചെയ്ത് സെക്യൂരിറ്റി ഇത് ചെയ്തു, എക്സ്റേ ചെയ്ത് അകത്ത് വന്ന് നോക്കിയപ്പോ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു ഗേറ്റ് ഇല്ല. ഗേറ്റിൽ തപ്പി ഓടേണ്ട. ഇപ്പം മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഒരു ഏക്കർ ഉണ്ടെങ്കിൽ നടന്നാലും നമുക്ക് ഗേറ്റിന്റെ അവിടെ എത്താൻ പറ്റില്ല. ഇത് കറക്റ്റ് നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞു, ഇത് ആ ഫ്രണ്ടിൽ ഞങ്ങളുടെ ഗേറ്റ് കണ്ടു. പിന്നെ ഓടി പിടിച്ച് ഗേറ്റിന് അവിടെ ചെന്നപ്പം സെക്കൻഡ് ട്രിപ്പ് ബോർഡിംഗ് ചെയ്യാൻ വേണ്ടി ക്യൂ ആയി. അപ്പൊ ഞങ്ങൾ ആ ക്യൂവിൽ നിന്നു. താങ്ക് ഗാഡ് ഞങ്ങൾ സേഫ് ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. അങ്ങനെ നാട്ടിലെത്തുന്ന ആ ഒരു കേറുന്നിടം വരെ നല്ല ടെൻഷൻ ആയിരുന്നു. കേറാൻ പറ്റുമോ, അല്ലെ ഫ്ലൈറ്റ് മിസ്സാകുമോ, അങ്ങനെയുള്ള കുറെ ഒരു ഇതായിരുന്നു. പക്ഷെ വൺസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തു നിന്നുള്ള ആ ഒരു ഇത് നമുക്ക് കോൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് ഒരു ഹാപ്പി. കാരണം ഓക്കെ, നാട്ടി അല്ലെങ്കിൽ ബഹറിനിലാണ് നമ്മുടെ സ്റ്റോപ്പ് ഓവർ, ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് ഒരു പേടിയായിരുന്നു. പക്ഷെ കോൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ആ ഒരു പേടി മാറി. അറ്റ്ലീസ്റ്റ് നമുക്ക് അത് ഓക്കെ ആണ്, അങ്ങനെ ഒരു റൂൾ ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ അത് അറിയാമെന്നുള്ള ഒരാളോ അറ്റ്ലീസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് നമുക്ക് വന്നു. അപ്പൊ അതാണ് കോൺഫിഡൻറ്റ്. പിന്നെ നമ്മള് കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മള് ഫ്ലൈറ്റിൽ കയറി, ബഹ്റൈനിൽ ഓക്കെ ആയിരുന്നു, സ്മൂത്ത് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ട്രാൻസിറ്റ് ഒന്നും ബഹ്റൈനിലായിരുന്നു. അപ്പൊ അവിടെ 3 hours ഉള്ളു നമുക്ക് ആവശ്യം ഫുഡ് കഴിച്ച് ഞങ്ങക്ക് എന്താ പീസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റുന്ന എൻവയോൺമെന്റ് ആയിരുന്നു. അവിടെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു മിനി കേരളമായിരുന്നു. പിന്നെ എല്ലാ മലയാളികളായി ഇവിടെ നോക്കിയാലും അപ്പൊ ഒരു സമാധാനമൊക്കെ ആയി. ഞങ്ങള് അങ്ങനെ ബഹ്റൈനിൽ അവിടുന്ന് ഫ്ലൈറ്റ് 4 hours ആയിരുന്നു ഫ്ലൈറ്റ് ജേർണി. ഇങ്ങനെ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോ രാവിലെ 5 o'clock എത്തി ഏകദേശം. പിന്നെ ഇവിടെ യൂഷ്വലി എമിഗ്രേഷൻ്റെ അവിടെ ക്യൂ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഫാസ്റ്റ് മൂവിങ് ക്യൂ തന്നെയായിരുന്നു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ക്യൂ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. പിന്നെ തൃശ്ശൂരിലേക്ക് ഓട്ടോ ആയിരുന്നു. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ഇന്നലെ മെനഞ്ഞാണ് അല്ലേ
മെനിങ്ങാന്റെ രാത്രിയിൽ എത്തി ഞങ്ങൾ തിരിച്ച് രാത്രി 12 മണിയായി നീങ്ങി എത്തിയപ്പോ ഇന്നലെ അതിന്റെ ക്ഷീണമായിരുന്നു. തൃശ്ശൂരിൽ ഇങ്ങോട്ട് തന്നെ ട്രാഫിക്കിൽ പെട്ടുപെട്ടിട്ട് 6 hour journey ഞങ്ങൾ തിരിച്ചെത്താനായിട്ട്. അങ്ങനെ കല്യാണത്തിന് ഞങ്ങളുടെ കല്യാണം ഗുരുവായൂരായിരുന്നല്ലോ. അപ്പൊ അവിടുന്ന് കൊല്ലം എത്തിയപ്പാട് എനിക്കെന്ന് അറിയാം. അതിന് ശേഷം ഞാൻ പിന്നെ കാറില് എനിക്ക് ഒരു ലോങ് ജേണി ഞാൻ ശരിക്കും ഞാൻ മടുത്തുപോയായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി അങ്ങനെ ഇപ്പൊ കൊല്ലത്ത് ഞങ്ങൾ ഇന്ന് ഇന്നാണ് വന്നത്. ഇന്നാണ് ഇവിടെ വീട് പൂട്ടിക്കിടക്കുവാണല്ലോ. അപ്പൊ സോ ഇന്ന് ഇവിടെ വീട് വന്ന് തുറന്നു എല്ലാം ചെയ്തു എല്ലാരെയും കണ്ടു. ഇനി ഞങ്ങള് അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും അവര് കൊട്ടാരക്കരയാണ്. അപ്പോ ഇവിടുന്ന് 1 hour കാർ ജേണിയാണ്. സോ അവർക്ക് എന്തെങ്കിലും കേക്ക് ആൻഡ് സർപ്രൈസസ് വാങ്ങണം. സോ അതിനാണ് ഞങ്ങളിപ്പോ പോകുന്നത്. സോ ഇത്രയും ഞങ്ങൾ സംസാരിച്ച ആരെയും ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒരുപാട് ലെങ്ത് ആണെങ്കിൽ ഞാൻ 2 parts ഇടാം, അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഒരു വീഡിയോ സിമ്പിൾ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇനി വെയിറ്റിംഗ് ഇല്ല, നമുക്ക് ഈ ഷോപ്പിംഗിലേക്ക് പോവാം. ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കായി. കൊല്ലത്തുനിന്ന് 1 hour കൊട്ടാരക്കര. അപ്പം ഞങ്ങൾ അമ്മയ്ക്കും അപ്പനും ഡ്രസ്സ് വാങ്ങിച്ചു. സോ അതാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ആൻഡ് വലിയ അമ്മമ്മയടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അറിയത്തില്ല സർപ്രൈസ് പൊളിയോന്ന്. നമുക്ക് പോവാം. ഞാൻ ഇനി ബാക്കി വീഡിയോസ് കൊട്ടാരക്കര എത്തിയിട്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. Thank you.